സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഷേക്ക് തയ്യാറാക്കാം, ഷാർജ ഷേക്കാണ് തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം കണി ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. പേര് ഷാർജ ഷേക്ക് എന്നാണെന്നുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ട് തയ്യാറാക്കിയത് കോഴിക്കോടാണെന്നാണ് പറയണത്. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപഴം തന്നെയാണല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് അളവിൽ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഏതിലാണ് നമ്മൾ ഷേക്ക് തയ്യാറാക്കണമെന്ന് വെച്ചാൽ ആ സെയിം ജാറിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് അളവിൽ കപ്പലണ്ടി, ഇതിപ്പോൾ വറുത്ത കപ്പലണ്ടിയാണ്, അത് നമുക്ക് ഈ സെയിം ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ഫൈനായിട്ട് പൊടിച്ചെടുക്കുക, പക്ഷേ ചെറിയ തരികളൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിയിലാണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത്. ഈ പൊടിച്ചെടുത്തു നിന്ന് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ആദ്യം പൊടിച്ചെടുക്കാം, അതിനുശേഷം മിക്സ് ചെയ്തെടുത്താലും മതി, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കുക. ചെറുപഴമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പൂവൻ പഴമാണ്, പക്ഷേ ഞാലിപ്പൂവൻ എടുക്കാറുണ്ട് ചിലവർ ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ രസകദളി ഉണ്ടല്ലോ, അതായത് പൂജയ്ക്കൊക്കെ ഉപയോഗിക്കണ കദളിപ്പഴം, അതുപയോഗിക്കാറുണ്ട്. പൂജാ കദളി എന്നൊക്കെ പറയണത് അതുപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം, ഈ ഒരു സൈസിലുള്ള രണ്ടെണ്ണം, ഒരു മീഡിയം സൈസിലുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും, ഒരുപാട് അളവിൽ വേണ്ട. ഈ പറഞ്ഞ ഏത് പഴം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്തത് തന്നെ ഉപയോഗിക്കുക, അപ്പോഴായിരിക്കും ഷേക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. ഇനി മുറിച്ചെടുത്ത പഴം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും, ഒരുപാട് പഴമായാലും അത്രയ്ക്കൊരു ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ പൂവമ്പഴം കിട്ടണമെന്നുണ്ടെങ്കിൽ പൂവമ്പഴം തന്നെ ഉപയോഗിക്കുക, അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. ഞാലിപ്പൂവനും അല്ലെങ്കിൽ മറ്റേ പഴങ്ങളൊക്കെ ഉപയോഗിക്കണേക്കാളും. ഇനി ഇതിലേക്ക് നമുക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുക. ബൂസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഹോർലിക്സാണ് സാധാരണ ഷാർജ ഷേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2.5 ടീസ്പൂൺ അളവിലാണ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ആയാലും അത്രയ്ക്കൊരു ടേസ്റ്റ് വരില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോഴും ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പാലൊഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കണം ഇതെല്ലാം കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. പക്ഷേ സാധാരണ രീതിയിൽ തിളപ്പിച്ചെടുക്കാത്ത പാലാണ് ഷാർജ ഷേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കാത്ത പാലാവുമ്പോൾ പാസ്ചറൈസ്ഡ് മിൽക്ക് തന്നെ ഉപയോഗിക്കുക, അതാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി ഞാനിവിടെ ബാക്കിയുള്ള പാല് ഇതുപോലെ ഐസ് ക്യൂബ്സിൻ്റെ ട്രേയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്ചറൈസ്ഡ് മിൽക്ക് എടുത്തിട്ട് ആ ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്താലും മതി. പക്ഷേ അങ്ങനെയാവുമ്പോൾ പിന്നെ അത് കട്ടകളൊക്കെ കുറച്ച് ഇങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടി വരും. അതിനുശേഷം പിന്നെ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ കുറച്ചും കൂടിയും എളുപ്പമാണെന്ന് മാത്രം. തിളപ്പിച്ചെടുത്തതിന് ശേഷം, തണുത്തതിന് ശേഷം പിന്നെ ഇതുപോലെ ഐസ് ക്യൂബ്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്, ഐസ് ക്യൂബ്സും അതുപോലെ തണുപ്പിച്ചെടുത്ത പാലും എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഐസ് ക്യൂബ്സ് ആക്കിയെടുക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. അതിപ്പോൾ പാക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അപ്പോൾ തന്നെയാണ് ആ കറക്റ്റ് ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. നമ്മൾ തണുത്ത പാല് തന്നെ ഒഴിച്ചു കൊടുത്താൽ കറക്റ്റ് ഒരു ടെക്സ്ചറും അതുപോലെ ടേസ്റ്റൊന്നും കിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില ഫ്ലേവർ തന്നെയായിരിക്കും ഈ ഒരു ഷേക്കിന് കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. വാനില ഐസ്ക്രീം ഓപ്ഷണലാണ്, പക്ഷേ ഐസ്ക്രീം ചേർക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്കിപ്പ് ചെയ്യാതെ ചേർക്കുന്നതായിരിക്കും കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. പിന്നെ നിങ്ങൾ ഐസ്ക്രീം ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ പഴം ചേർക്കുമ്പോൾ ഒരെണ്ണം ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപാട് മുന്നിട്ട് നിൽക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീം മുഴുവനായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരളവിന്, അതായത് 2 സ്കൂപ്പ് ഐസ്ക്രീം കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ബാക്കിയുള്ള പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പാല് ചേർക്കുമ്പോൾ തണുപ്പിച്ച് തന്നെ ചേർക്കുക. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഒന്നൊന്ന് അരച്ചെടുക്കാം ഒന്നും കൂടി. അതായത് ഒരുപാട് അങ്ങോട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് സമയം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ലൂസായിട്ട് മാറും, അതുപോലെ അതിൻ്റെ തണുപ്പൊക്കെ മാറും.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ചൊരു ഫ്ലേവർ കുറവായിട്ടുള്ള പോലെ തോന്നി, അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കണം. ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ഒരിക്കലും മുന്നിട്ട് നിൽക്കരുത്, അപ്പോഴും ഷാർജ ഷേക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷാർജ ഷേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതുപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം, ഒരുപാട് ലൂസാവരുത്, അതുപോലെ ഒരുപാട് തിക്കായിട്ടും വരരുത്. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം, ആ സെയിം രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ടേസ്റ്റും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഷേക്ക് ഉണ്ടായിരിക്കും ഇത്, 1.5 ലിറ്റർ പാലെടുക്കണമെന്നുണ്ടെങ്കിൽ. കണ്ടില്ലേ, അത്യാവശ്യം തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് തന്നെ മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഐസ്ക്രീം വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെച്ച് കൊടുക്കണം എന്നുള്ളത് ഓപ്ഷണൽ തന്നെയാണ്, പക്ഷേ ഐസ്ക്രീം ഒരു സ്കൂപ്പ് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പീനട്ടിൻ്റെയും അതുപോലെ കാഷ്യൂനട്ടിൻ്റെയും പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും ബദാമും പിസ്തയും കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കോൺഫ്ലേക്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറി ഇഷ്ടമാണെങ്കിൽ ചെറി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഷേക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ശരിക്കും നൊസ്റ്റാൾജിക് റെസിപ്പി തന്നെയാണ്. കോളേജ് ടൈമിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു ഷേക്ക് കഴിക്കുന്നത്. അതിനുശേഷമൊന്നും പിന്നെ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും പഴയകാല ഓർമ്മകളൊക്കെയാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പലരെ സംബന്ധിച്ചും കോളേജ് സമയത്തൊക്കെ കഴിച്ച ഓർമ്മകളും അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ സെയിം ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കരുത്. ഇത് നാട്ടിൽ പോയ സമയത്തെ കുറച്ച് വീഡിയോസ് ആയിരുന്നു. വെക്കേഷൻ ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊക്കെ ശരിക്കും നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നാട്ടിൽ പോണത്. ആദ്യമായിട്ടാണ് ഇത്രയധികം ലോങ് പീരീഡിന് ശേഷം നാട്ടിൽ പോണത്. കോവിഡൊക്കെ വന്നതിന് ശേഷം ഏകദേശം ഒരു വർഷത്തോളമായി നാട്ടിൽ പോയിട്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഞാനും ഊഞ്ഞാലാടി. ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ടോ. അതുപോലെ തന്നെ